ഹലോ ഹായ് ഫ്രണ്ട്സ്, വീണ്ടും മുജിത്ത പൈപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം നിൽക്കുന്നത് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ ഞങ്ങൾ എല്ലാ വർഷവുമുള്ള ഒരു മലബാർ എക്സ്പോയിലേക്കാണ്. അതിൻ്റെ ടിക്കറ്റുകൾ എല്ലായിടത്തും 70 രൂപയാണ് പെർ ഹെഡ് ടിക്കറ്റ് വരുന്നത്. 3 വയസ്സിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം, ഫുൾ ടിക്കറ്റ് എടുക്കണം. സോ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം ഏകദേശം ഞങ്ങൾ 4 മണിക്ക് എത്തിയെങ്കിലും ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ഒരു 6:30-ക്കാണ് എത്തിയത്. കാരണം ഏകദേശം ഒരു 6 മണിക്ക് ശേഷമാണ് ശരിക്കും നമുക്കിതിൽ ആസ്വദിക്കാൻ പറ്റുന്നത്. ലൈറ്റ് ഷോ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴും ചൂടിൻ്റെ ഇപ്പോഴത്തെ കാലാവസ്ഥയുടേതെല്ലാം നോക്കുമ്പോൾ ഒരു ഈവനിങ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ. ഇതൊക്കെ ഉണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റും. ഒരുപാട് ഏരിയാസ് നമുക്കിവിടെ കാണാൻ കഴിയും. എസ്പെഷ്യലി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ കുട്ടികൾക്ക് കയറിയിരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആനകളും പറ്റസിംഹം പോലുള്ള പല രീതിയിലുള്ള ഐറ്റംസും ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മുടെ ദുബായിലൊക്കെ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന മെക്സിക്കൻ വിങ്സ് പോലുള്ള വിങ്സ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വന്ന് നോക്കിയാലും നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ആനിമൽസിൻ്റെ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതെല്ലാം നമ്മളെ അനിമേഷൻ ഉണ്ട്, നല്ല വെറൈറ്റി ആയിട്ട് തന്നെ കേട്ടോ. കുട്ടികളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു 6 വയസ്സിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന പിള്ളേർക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവർക്കൊക്കെ മാക്സിമം എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. നല്ലൊരു എന്താ പറയുക, ഒരു കാടിൻ്റെ പ്രതീതി വരുന്ന രീതിയിലുള്ള മ്യൂസിക് ആംബിയൻസും ഓരോ അനിമൽസിൻ്റെ സൗണ്ട്സൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല കളർഫുള്ളായിട്ട് തന്നെ അവരിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ വളരെയധികം നന്നായിട്ടുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിള്ളേർക്ക് മാത്രമല്ല അത്യാവശ്യം വലിയവർക്കും നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവരിത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആനയുടെ ചിഹ്നം വിളി കേട്ടപ്പോൾ ഇച്ചമ്മൾ ചെറുതായിട്ടൊന്ന് ഭയപ്പെട്ടെങ്കിലും പിന്നെ ആൾ ഓക്കെ ആയി, കൂളായി. നമ്മുടെ ആ അവതാർ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാകണ്ട അവതാർ സിനിമയിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ അവരതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാണാൻ എന്താ പറയുക, ഒരു സെക്ഷൻ സെക്ഷനായിട്ടാണ് കയറി വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പാലസിൻ്റെ രീതിയിലുള്ള ഫോട്ടോ സെക്ഷൻ ഉണ്ട്. അത് നിങ്ങളെ കണ്ട പോലെ ആ വിങ്സ് ഉണ്ടല്ലോ, വിങ്സിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് കിട്ടുന്നത്. അനിമൽസിൻ്റെ ഒക്കെ നല്ലൊരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകിച്ച് അവരുടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഫുള്ള് ഫോട്ടോ സെക്ഷനാണ്, കണ്ട ഇതെല്ലാം അവിടെ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. നമുക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ട് പിന്നെ ചെറിയ രീതിയിലുള്ള കുട്ടികൾക്കുള്ള ഷോപ്പിംഗ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഐസ്ക്രീംസും കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ സെറ്റ് ഉണ്ട്. പിന്നെ കണ്ട നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു അമ്യൂസ്മെൻ്റ് പാർക്കിൽ കിട്ടാവുന്ന ചില റൈഡ്സ് എല്ലാം ഉണ്ട്. ചുമോൾക്ക് ഏതെങ്കിലും റൈഡിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള റൈഡ് ഏതെങ്കിലും നോക്കുമ്പോൾ അവൾക്ക് അതൊന്നും പറ്റില്ല, അവൾക്ക് ഈ ഹെലികോപ്റ്റർ തന്നെ കയറണം എന്ന് വാശിയായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഇനി കയറി കുറച്ച് ഇത് മൂവ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സ്പീഡിലാണത് ഞാനൊരു വട്ടം ഒന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതോടൊപ്പം അത്യാവശ്യം സ്പീഡിലാണത് കറങ്ങുന്നത്. അപ്പോൾ അവൾക്ക് പേടി ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആൾ കൂളായിട്ടായിരുന്നു, ഞാനൊന്ന് ജസ്റ്റ് ചെന്ന് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ ആൾ വളരെ കൂളായിട്ടാണ് അതിൻ്റെ ഉള്ളിലിരുന്നിരുന്നത്. അപ്പോൾ ആൾ അഡ്വഞ്ചറസ് ജേണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. കണ്ട പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ പതുക്കെയാണ് എടുത്തെങ്കിൽ പിന്നീട് നല്ല സ്പീഡിൽ തന്നെ ആയിരുന്നു ഇത് റൺ ചെയ്തിരുന്നത്. എന്തായാലും കഴിഞ്ഞിറങ്ങുമ്പോൾ ആൾ കരച്ചിലോ പിരിച്ചിലോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം. എന്തായാലും ആൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ കേട്ടോ, കൂളായിട്ട് തന്നെ ഇറങ്ങി വരുന്നത്. ആൾക്ക് ഇനി എന്ത്ര കുഞ്ഞാലി കയറണം എന്ന് പറഞ്ഞു. പക്ഷേ സേഫ്റ്റി ഞാൻ ആലോചിച്ചുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓരോ റൈഡിനും സെപ്പറേറ്റ് ഫീ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു എല്ലാ റൈഡ്സിനും കയറുക എന്നുള്ളത് നമുക്കൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുന്നതിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് ആയിരിക്കും. സോ ഏതെങ്കിലും ഒന്നോ രണ്ടോ റൈഡ്സിലൊക്കെ പിള്ളേരെ താല്പര്യത്തിനനുസരിച്ച് കയറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ബജറ്റ് 700 ആയിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വൈബിങ് ഏരിയ തന്നെയാണ് നമ്മുടെ മലബാർ ഫെസ്റ്റ് പെരിന്തൽമണ്ണയിലുള്ളത്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ കണ്ടാവും നല്ല ഫോട്ടോ ഫ്രെയിംസൊക്കെ വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്.
സോ നിങ്ങൾക്ക് എനിക്ക് എൻ്റെ സജഷനിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈവനിങ് ഒരു 7 മണിക്ക് ശേഷം വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. 4 മണിക്കാണത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഒരു 6 മണിക്ക് ശേഷം നിങ്ങൾ വരികയാണെങ്കിൽ ആ ചൂടൊക്കെ ഒഴിവായി നല്ല ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.